हलो फ्रेंड्स वेलकम टू आर थ्री क्रिएटिव क्रू अब इन नम्बर रेसीपी ना नाडन स्टाइल और बीफ कानि अर को बीफ अब नमुक आदमी तेज बीफ वेवचना सो बीफिले या आवश्यक उपटी अर मु नार नीर उड़े अर टीसपू मजलपी रू टीसपू कुमुक पड़ी रू टीसपू मुलग पड़ी രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം ബീഫ് വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് ചതച്ചെടുക്കാനുണ്ട് അതിനായിട്ട് ഞാൻ ഇപ്പോ ഇവിടെ ഒരു വലിയ ഉള്ളിയാണ് സവാളയാണ് എടുത്തേക്കുന്നത് അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു പത്തല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കുന്നുണ്ട് അത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം അങ്ങനെ ബീഫ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇപ്പോ ഇവിടെ മൺചട്ടിയിലാണ് ബീഫ് കറി ഉണ്ടാക്കുന്നത് നാടൻ സ്റ്റൈൽ അല്ലേ അപ്പോൾ അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് എണ്ണ ഒന്ന് ചൂടായി നമുക്കൊന്ന് കടുക് താളിച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അര സ്പൂൺ കടുകും ഒരു മൂന്നാല് വറ്റൽ മുളകും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന ആ കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അതായത് സവാള ഇഞ്ചി വെളുത്തുള്ളി അത് മൂന്നും കൂടിയാണ് നമ്മൾ ചതച്ചെടുത്തത് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനൊരു വലിയൊരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു മൂന്ന് പച്ചമുളക് അപ്പോൾ പച്ചമുളക് ഞാൻ അത്ര എരിവില്ലാത്ത പച്ചമുളക് എടുത്തേക്കുന്നത് അടുത്തതായി ഇതിൽ ചേർക്കുന്നത് ചെറിയുള്ളിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു 15-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ ചേർക്കുകയാണ് അത് അങ്ങനെ തന്നെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടും ചെറിയുള്ളി ചേർക്കുന്നതാണ് നമ്മുടെ കറിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കറിയിൽ ഇടയ്ക്കിടയ്ക്ക് ആ തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം ഞാനിപ്പോൾ അടച്ചു വെച്ചൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ചെറിയുള്ളി എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട് തക്കാളി എല്ലാം ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ വേവിക്കുമ്പോൾ ഞാനൊരു അര ഗ്ലാസ് വെള്ളം അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഗ്രേവി കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം തിളപ്പിച്ച വെള്ളം ചേർക്കുന്നതാണ് നല്ലത് ഇത് നമുക്കിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ബീഫെല്ലാം ഇളക്കി യോജിപ്പിച്ച് ഇപ്പോൾ കറിക്ക് നല്ലൊരു തിള വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 to 1.5 teaspoon ടീസ്പൂൺ വരെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ ഗ്രേവി എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് കുറച്ചും കൂടെ കുറുകണം എന്നുണ്ടെങ്കിൽ കുറുക്കിയെടുക്കാം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നാടൻ സ്റ്റൈലിലുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക് യു